നാനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുൾ ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഓവണും ഗ്രില്ലും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ വരുന്ന ഫുൾ ചിക്കൻ എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് നല്ലോണം വരഞ്ഞെടുക്കണം. അത്യാവശ്യം നല്ലോണം വരഞ്ഞെടുക്കണം, എന്നാലേ ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് എരിഞ്ഞത്, 2 മാഗി ക്യൂബ്, പിന്നീട് 1 കപ്പ് പൊതീനയിലയും മല്ലിയിലയും കൂടി 1 കപ്പ് ഉണ്ടാവും. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണ്. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അടുത്തത് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ്. അടുത്തത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. എന്നിട്ട് നല്ലോണം ഇത് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയെടുക്കണം. 1 കളറിന് മാത്രം കുറച്ച് റെഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇതുപോലെ കത്തിക്കൊണ്ട് ചിക്കന് വരഞ്ഞു കൊടുക്കാൻ മറക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ മസാലയൊക്കെ ഈ ചിക്കനിൽ നല്ലോണം പിടിച്ച് കിട്ടുള്ളൂ. പിന്നീട് ഈ ക്യാപ്സിക്കവും കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ തേച്ച് പിടിക്കാൻ ശ്രദ്ധിക്കുക. കുഴപ്പമില്ല, നല്ലോണം സെറ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ഇവിടെ ഞാൻ ചിക്കനിൽ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് 1-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് റെസ്റ്റ് ചെയ്യാൻ. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ മസാലയൊക്കെ നല്ലോണം ഇതിന് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലുള്ള എണ്ണയൊക്കെ നല്ലോണം തണുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഗ്യാസിന്മേൽ വെക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെക്കാൻ, കാരണം ഈ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം വേണം ലോ ഫ്ലെയിമിലാക്കാൻ. ഇപ്പം ഇതാ ഞാൻ ഗ്യാസ് ഓണാക്കാൻ പോവാണ്. ഇതിൻ്റെ അടപ്പ് ഓപ്പൺ ആക്കിയിട്ട് വേണം ഗ്യാസിന്മേൽ വെച്ച് കൊടുക്കാൻ. ഫസ്റ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയെടുക്കുക. ഇപ്പം ഇതാ ഇതിലെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 1-20 മിനിറ്റ് ആയപ്പോഴേക്കും ഒരു ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേവിച്ചെടുത്താൽ മതി. 1-45 മിനിറ്റൊക്കെ വേണ്ടി വരും ഫുള്ളായിട്ട് വെന്ത് കിട്ടാൻ. അപ്പോൾ 1 കാമണിക്കൂർ ആയപ്പോഴേക്കും ഒരു ഭാഗം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എണ്ണയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഓയിലൊന്നുമല്ല, ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളതാണ്. ഇത് ഒക്കെ കുറേശ്ശേ ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയോളും. അപ്പോൾ 40-45 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ചിക്കന് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിന് നല്ല പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.